ദേവനന്ദമോൾക്കും പറയാനുണ്ട്. അവളുടെ അമ്മയോടും അച്ഛനോടും ഇന്നലകളിൽ സോഷ്യൽ മീഡിയകളിൽ അവൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ അവളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും. ഇന്നലെ ഈ നേരത്ത് എന്നെ ഒരു നിമിഷം കാണാണ്ടായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെന്ന് ഒരു നിമിഷം വിചാരിച്ച് സങ്കടപ്പെട്ടവളാണ് ഞാൻ. പക്ഷേ എനിക്ക് തെറ്റു പറ്റിയത് അവിടെയായിരുന്നു. തളർന്നു പോയ അച്ഛനും അമ്മയ്ക്കും പകരം തിരച്ചിൽ നടത്താൻ എന്നെ കണ്ടെത്താൻ എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ഇറങ്ങി വന്നു. ഏറെ ദുഃഖങ്ങൾക്കിടയിലും സന്തോഷം പകരുന്ന ആ കൈ സഹായങ്ങൾ എല്ലാം ആകാശത്തിരുന്ന് കണ്ട എനിക്ക് ഒരു നിമിഷം ഇങ്ങോട്ട് ഇറങ്ങി വരണമെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് വേവലാതി ഞാൻ ചില മുഖങ്ങളിൽ കണ്ടിരുന്നു. ഞാൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോൾ കണ്ണീർ ഉതിർന്നു വീണ വേറെ ചില മുഖങ്ങൾ ഒരു നിമിഷം ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ എനിക്ക് ഇനിയൊന്നും കഴിയില്ലല്ലോ. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മോളായി ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കുഞ്ഞനുജത്തിയായി ജീവിക്കാൻ ഇനി എനിക്കാവില്ലല്ലോ. പിന്നെ പറയാൻ മറന്നുപോയി, ഇവിടെ ഞാൻ ഏറെ സന്തോഷവതിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്തിക്കരയാറ്റിനോട് എനിക്ക് വലിയ അതിരില്ലാത്ത ഇഷ്ടമായിരുന്നു. അത് കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. പറയാതെ പോയ ഈ മോൾക്ക് അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് നൽകണം. അറിയുമായിരുന്നില്ല ഇത്തിക്കരയാറ്റ് എന്നെ എന്നും മാടി.